നിയമന ശുപാർശ ലഭിച്ചിട്ടും പി എസ് സിയുടെ അനാസ്ഥ മൂലം ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ കാസർകോട്ടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റിലുള്ള മറ്റ് രണ്ടുപേർക്ക് നിയമന ശുപാർശ മാറി അയച്ചതാണ് നിത്യ മിഥുല എന്നിവരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത്. കാറ്റഗറി നമ്പർ 250/2020 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ എസ് ടി വിഭാഗത്തിൽ ആദ്യ രണ്ട് റാങ്ക് നേടിയവരാണ് നിത്യയും മിഥുലയും. നിയമപ്രകാരം ആദ്യം ജോലി ലഭിക്കേണ്ടത് ഇവർക്കാണ്. എന്നാൽ പി എസ് സി നിയമന ശുപാർശ നൽകിയതാവട്ടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് രണ്ടു പേർക്ക്. നിയമന ഉത്തരവ് ലഭിച്ച് ഇരുവരും ജോലിയിൽ പ്രവേശിച്ചതോടെ പി എസ് സിക്ക് സംഭവിച്ച പിഴവ് വ്യക്തമായി. ഞങ്ങൾ 3 മാസക്കാലമായിട്ട് ഞങ്ങൾ ഡി എം ഒ ഓഫീസിലും പി എസ് സി ഓഫീസിലും ഇതിനു വേണ്ടി കയറി ഇറങ്ങുന്നുണ്ട്. ഡി എം ഒ ഓഫീസിലും പി എസ് സി ഓഫീസിലും പോകുമ്പോഴൊക്കെ പിന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് കിട്ടുമായിരിക്കും, നിങ്ങൾ കേസ് ഫയൽ ചെയ്യും, പിന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, പി എസ് സിക്ക് തെറ്റുപറ്റിയതാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 3 മാസത്തിനുള്ളിൽ ഒരു അഡ്വൈസ് മെമ്മോ വന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പിന്നെ അതേ ആ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടണമെന്ന നിയമം നിലവിൽ നിൽക്കെ ഇതുവരെ ഞങ്ങളുടെ ഈ ഒരു കാര്യത്തിന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചവർക്ക് പി എസ് സി വിടുതൽ നോട്ടീസ് അയച്ചു. പിന്നാലെ നിത്യക്കും മിഥുലയ്ക്കും നിയമന ശുപാർശ നൽകുകയും ചെയ്തു. എന്നാൽ മറ്റു രണ്ടു പേർ കോടതിയെ സമീപിച്ചതോടെ എല്ലാം നിയമവഴിയിലായി. നിത്യയും മിഥുലയും നിയമപോരാട്ടം ആരംഭിച്ചുവെങ്കിലും ആഗ്രഹിച്ചുറപ്പിച്ച ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇരുവരുമുള്ളത്. 24 കാസർഗോഡ്.